ഞാൻ രമേശ് ഗോപാൽ, തന്മ വാർത്തകളിലേക്ക് സ്വാഗതം. ആറ്റിങ്ങൽ മഹദൂമിയ Y20 കോൺഫറൻസിന് പ്രജ്വല സമാപ്തി. പ്രവാചക മാതൃക ജീവിത ശൈലിയാക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മഹദൂമിയ 20th വാർഷിക സമ്മേളനമായ Y20യുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുത്തൻവാദികളുടെ പ്രവർത്തനം കൊണ്ട് യുക്തിവാദികൾ വളരുകയാണ് ഉണ്ടായതെന്നും ഇത്തരം വാദഗതികൾ അടിസ്ഥാനമില്ലാത്തവയാണെന്നും ഉസ്താദ് പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ ലഭിക്കുന്നത് അധികൃതർ ഗൌരവത്തോടെ കാണണമെന്നും മദ്യവും മയക്കുമരുന്നും യുവതലമുറയെ നശിപ്പിക്കുന്നുവെന്നും ഇതിനെതിരെ ബോധവൽക്കരണം ശക്തമാക്കണമെന്നും കാന്തപുരം വ്യക്തമാക്കി. 3 ദിവസം നീണ്ടുനിന്ന മഹദൂമിയ Y20 കോൺഫറൻസ് സമാപിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് സമ്മേളനത്തെ സംബന്ധിക്കാൻ നഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. വൈകിട്ട് ആരംഭിച്ച സമാപന സമ്മേളനത്തിൽ ജാമിയ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഹ്വി പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലാമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. ദർസി രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുന്ന തെന്നല അബൂഹനീഫൽ ഫൈസിയെ വേദിയിൽ ആദരിച്ചു. ഹാദിസിയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞ് സഹാഫി അധ്യക്ഷത വഹിച്ചു. പേരോട് അബ്ദുറഹ്മാൻ സഹാഫി, ഫിർഗൌസ് സഹാഫി, മൻസൂർ ഹാജി ചെന്നൈ, ബാദുഷാ സഖാഫി ആലപ്പുഴ, സിദ്ദീഖ് സഖാഫി നേമം, വിഴിഞ്ഞം അബ്ദുൾ റഹ്മാൻ സഖാഫി, സിദ്ദീഖ് മിസ്ബാഹി കൊല്ലം, അബ്ദുൾ ബാരി അൽ ബാസിമി വഹാബ് നഈമി കൊല്ലം, നിസാമുദ്ദീൻ ഫാലിലി ഖാദിസിയ, പ്രസിഡന്റ് സിറാജുൽ ഉലാമ ഹൈദ്രൂസ് മുസ്ലിയാർ, മഹദൂമിയ അക്കാദമി പ്രിൻസിപ്പൽ ഫാറൂഖ് നഈമി അൽ ബുഹാരി, സയ്യിദ് ഷാഗുൽ ഹമീദ് അൽ ബുഹാരി, അഷ്റഫ് ബുഹാരി ആക്കോഡ് എന്നിവർ സംബന്ധിച്ചു. ഫീൽഡ് ഓഫ് പ്രൈഡ് അവാർഡ് സൈഹുദ്ദീൻ ഹാജി ഏറ്റുവാങ്ങി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 20 പേരെ സദസ്സിൽ ആദരിച്ചു. മഹദൂമിയ അക്കാദമി മാനേജർ സയ്യിദ് സൈനുദ്ദീൻ ബ അലവി സമാപന പ്രാർത്ഥന നിർവഹിച്ചു. കച്ചവടത്തേത് രാത്രി 12 മണി വരെയും കച്ചവടത്തേത് അതിന് നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ ആകുമ്പോഴാണ് എന്തെങ്കിലും ചെറിയ ലാഭം കിട്ടുന്നത്. ഇതുപോലെ നമ്മൾ ദുനിയാവിന് വേണ്ടി ഇത്രയും അധികം അധ്വാനിക്കുന്നുവെങ്കിൽ ആഹ്ലത്തിന് വേണ്ടി അതിനേക്കാൾ ആയിരക്കണക്കിന് ഇരട്ടി നാം അധ്വാനിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പരലോകം രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ, ഈമാൻ സലാമത്താക്കാൻ കഴിയുകയുള്ളൂ.